തീവ്രവാദ ക്യാമ്പിൽ 20-ാം ജന്മദിനം ആഘോഷിച്ച ലിയ ഷാരിബുവിനെ കുറിച്ചുള്ള വാർത്തകൾ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നു. കഴിഞ്ഞ 6 വർഷമായി ബോക്കോ ഹറാം തീവ്രവാദികളുടെ പിടിയിൽ കഴിയുന്ന ലിയയെ അവളുടെ ജന്മദിനത്തിൽ ലോകം ഒരിക്കൽ കൂടി ഓർമ്മിച്ചു. വടക്ക് കിഴക്കൻ നൈജീരിയയിലെ ഗവൺമെന്റ് ഗേൾസ് സയൻസ് ആൻഡ് ടെക്നിക്കൽ കോളേജിൽ നിന്ന് തട്ടിക്കൊണ്ടുപോകപ്പെട്ട 110 സ്കൂൾ വിദ്യാർത്ഥിനികളിൽ ഒരാളായിരുന്നു അന്ന് 14 വയസ്സുണ്ടായിരുന്ന ലിയ ഷരീബു. നൈജീരിയൻ സർക്കാരും തീവ്രവാദ ഗ്രൂപ്പും തമ്മിലുള്ള 1 മാസത്തെ ചർച്ചകൾക്ക് ശേഷം ജീവനോടെ അവശേഷിച്ച 105 പെൺകുട്ടികളിൽ 104 പേരെ തീവ്രവാദികൾ മോചിപ്പിച്ചു. എന്നാൽ ലിയ ഷരീബുവിനെ മാത്രം അവർ വിട്ടയച്ചില്ല. മടങ്ങിയെത്തിയവരും പിന്നീട് തീവ്രവാദ ക്യാമ്പിൽ നിന്ന് രക്ഷപ്പെട്ടവരും പറയുന്നതനുസരിച്ച് തൻ്റെ ക്രൈസ്തവ വിശ്വാസം ഉപേക്ഷിക്കാൻ തയ്യാറായില്ല എന്നതാണ് ലിയയുടെ മേൽ ആരോപിക്കപ്പെട്ടിരിക്കുന്ന ഏക കുറ്റം. എന്തു വന്നാലും വിശ്വാസം ഉപേക്ഷിക്കില്ല എന്ന തീരുമാനത്തിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ് ലോകമെങ്ങുമുള്ള ക്രൈസ്തവർക്ക് ആവേശമായി മാറിയ ഈ പെൺകുട്ടി. തട്ടിക്കൊണ്ടുപോയവരിൽ ഒരാളെ ലിയ വിവാഹം കഴിച്ചുവെന്നും അവൾക്ക് 2 കുട്ടികളുണ്ടെന്നും അഭ്യൂഹമുണ്ടെങ്കിലും ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. തീവ്രവാദ ക്യാമ്പിൽ നിന്ന് രക്ഷപ്പെട്ട് എത്തുന്നവർ നൽകുന്ന വിവരങ്ങളിലൂടെയാണ് ഇപ്പോൾ ലിയയുടെ അവസ്ഥ അറിയുന്നത്. ഭീകരത നൈജീരിയയിലെ ക്രിസ്ത്യൻ സമൂഹങ്ങളെ എങ്ങനെ ബാധിക്കുന്നു എന്ന് ലോകത്തിന് മനസ്സിലാക്കി കൊടുത്ത സംഭവമായിരുന്നു ലിയ ഷരീബുവിൻ്റേത്. ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്ന് നിരവധി പ്രതിഷേധങ്ങളാണ് ലിയയ്ക്ക് വേണ്ടി ഉയർന്നത്. ലിയയുടെ അവസ്ഥയോട് ബാഹ്യമായി അനുഭാവം പുലർത്തുന്നുണ്ടെങ്കിലും അവളെ രക്ഷിക്കാൻ നൈജീരിയൻ ഗവൺമെൻറ് കാര്യമായി ഒന്നും ചെയ്യുന്നില്ല എന്നതാണ് വാസ്തവം. 6 വർഷങ്ങൾ പിന്നിടുമ്പോഴും ലിയ സുരക്ഷിതയായി മടങ്ങിയെത്തുമുള്ള വിശ്വാസത്തിലും പ്രാർത്ഥനയിലുമാണ് അവളുടെ കുടുംബാംഗങ്ങളും നൈജീരിയൻ സഭാ സമൂഹവും. ഉറച്ച ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ജീവിക്കുന്ന സാക്ഷ്യമായാണ് ലിയ ഷരീബു ഇന്ന് അറിയപ്പെടുന്നത്.